കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാളികൾക്ക് പ്രത്യേകിച്ച് ആമുഖമൊന്നും വേണ്ടാത്ത നടിയാണ് ശ്രീജ ചന്ദ്രൻ സിനിമയേക്കാൾ അധികം സീരിയലിലൂടെയാണ് ശ്രീജ മലയാളി മനസ്സിൽ കൂടുകൂട്ടിയത് മലയാളത്തിന് പുറമെ തമിഴിലും സജീവമായിരുന്നു ശ്രീജ എന്നാൽ പതിയെ മലയാളം ഉപേക്ഷിച്ച് ശ്രീജ തമിഴിലേക്ക് പൂർണമായും മാറി ഇപ്പോൾ തമിഴ് സീരിയലുകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ശ്രീജ തൻ്റെ ദാമ്പത്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രഹസ്യമായിട്ടായിരുന്നു തന്റെ വിവാഹമെന്നും നടി വ്യക്തമാക്കി ബാലചന്ദ്രമേനോൻ അവതരിപ്പിച്ച നടിയായിരുന്നു ശ്രീജാചന്ദ്രൻ ചന്ദ്രൻ കൃഷ്ണ ഗോപാൽ കൃഷ്ണ എന്ന സിനിമയിൽ രാധയായിട്ടാണ് ശ്രീജ എത്തിയത് നൃത്തത്തിലും അഭിനയത്തിലും പ്രാവീണ്യം നേടിയ ചന്ദ്രൻ തിരുവല്ലയിലെ ബാലചന്ദ്രന്റെയും ശൈലജയുടെയും മകളാണ് സഹോദരൻ സഹദേവൻ വടക്കുംനാഥൻ ഭാഗവചരിതം എന്നിങ്ങനെ ഏതാനും സിനിമകളിൽ വേഷമിട്ട ശ്രീജ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത് സീരിയലുകളിലൂടെയാണ് സ്നേഹം സ്വന്തം കുടുംബനി തുടങ്ങിയ ഹിറ്റ് സീരിയലുകളിൽ പ്രധാന കഥാപാത്രമായി തിളങ്ങി ഭക്ത സീരിയലുകളിലും ഇടം പിടിച്ച ശ്രീജയെ തേടി തമിഴിൽ നിന്നും നല്ല ഓഫറുകൾ എത്തിയതോടെയാണ് താരം അങ്ങോട്ടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇപ്പോൾ ഒപ്പം അഭിനയിച്ച ആളെ തന്നെയാണ് ശ്രീജ ഭർത്താവായും സ്വീകരിച്ചത് വളരെ രഹസ്യമായിട്ടായിരുന്നു തങ്ങളുടെ വിവാഹമെന്നാണ് ശ്രീജ വെളിപ്പെടുത്തിയിരിക്കുന്നത് തമിഴ് ടെലിവിഷൻ താരം സെന്തിലിന്റെ ഭാര്യയാണ് ശ്രീജ ഇപ്പോൾ ഒരു തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറക്കുന്നത് അഭിനയിക്കാൻ ഇനിയില്ലെന്ന തീരുമാനവും ശ്രീജ പങ്കുവയ്ക്കുന്നു ഇനി അഭിനയിക്കാൻ എത്തിയാലും അത് ഭർത്താവിന്റെ ഒപ്പം മാത്രമായിരിക്കുമെന്നും ശ്രീജ അഭിമുഖത്തിൽ വ്യക്തമാക്കി അതേസമയം ശ്രീജ ജീവിതത്തിൽ വന്ന ശേഷം എല്ലാ കാര്യത്തിലും മാറ്റം വന്നതായിട്ടാണ് സെന്തിൽ പറയുന്നത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു വന്നാൽ മുഖത്തെ മേക്കപ്പ് ഒക്കെ ശ്രീജയാണ് മാറ്റിത്തരുന്നത് ഞാനിന്ന് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എല്ലാം ശ്രീജയ്ക്കുള്ളതാണെന്നും സെന്തിൽ പറയുന്നു തിരുപ്പതിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം രഹസ്യമായി നടത്തിയ ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് പങ്കെടുത്തത് ടെലിവിഷനിലെ ഇരുവരുടെയും കെമിസ്ട്രി കണ്ട് ഇവർ പ്രണയത്തിലാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരും വിവാഹിതരായത്